ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോയാ ചങ്ക്സ് കുരുമുളകൊക്കെ ഇട്ടിട്ട് വരട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. 100 ഗ്രാം സോയാ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലവണ്ണം വെള്ളം നല്ല വെട്ടി തിളക്കണം. നല്ല തിളച്ച വെള്ളം നമുക്ക് ഈ സോയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ആ ഉപ്പൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊരു 15 ഒരു 20 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വീർത്ത് വരും. ഇപ്പോൾ അതൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചത് നമുക്ക് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞിട്ട് നല്ല പച്ചവെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. കഴുകി എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിങ്ങനെ കഴുകുമ്പോൾ ഒരു വെള്ളപ്പത പോലെ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോഴത് നല്ല വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വീർത്ത് വലുതായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ ഉള്ളിൽ അരപ്പൊക്കെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട്, മസാലയൊക്കെ പിടിക്കുകയില്ല. അപ്പോൾ നമുക്കിതൊന്ന് നടു കഷ്ണിച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നടു കഷ്ണിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞു കൊടുക്കാം, കേട്ടോ. പിഴിയുമ്പോൾ നല്ലപോലെ വെള്ളം കിട്ടും. ഇതിൽ നല്ലപോലെ ഞെക്കി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയുള്ളതാണ് ഇതിന് ടേസ്റ്റ്. ഈ സോയാബീൻ കുറേ അതിനകത്ത് നിന്ന് എണ്ണയൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 8-10 വെളുത്തുള്ളി ഉണ്ട്, അതിട്ട് കൊടുക്കാം. 3 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. എരിവുള്ള മുളക് തന്നെയാണ്, അത്ര വലിപ്പമുള്ള മുളകല്ല, 3 എണ്ണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികം ഇടണ്ട, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുരുമുളകാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം, വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്, നല്ല നൈസായിട്ടുള്ള പൊടിയല്ല, തരതരുന്നതിനുള്ള പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളിയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. സോയ ഇട്ട് കൊടുക്കുമ്പോഴും ഒന്നും കൂടി ഒന്ന് നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ കണ്ടോ, ഇപ്പോഴും പിഴിയുമ്പോൾ വെള്ളം കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നല്ലോണം വെള്ളം കുടിച്ചിരിക്കും. നമ്മളിങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് കിട്ടത്, എന്നിട്ടും കണ്ടോ വെള്ളം കിട്ടുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്കാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പുമായിട്ട്.
ഇതെല്ലാം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സോയ നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതൊന്ന് വെന്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് മൂടി വെച്ചിട്ട് ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണ്ടേ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ വറ്റി നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരു ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പിടക്ക്, ഇതിൽ ഇച്ചിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഈ സോയാബീൻ്റെ ഒരു പ്രത്യേകത, പെട്ടെന്ന് എരിവ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മുളക് പൊടിയൊക്കെ ഇതിലിടുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിച്ചിരണം, അല്ലെങ്കിൽ പെട്ടെന്ന് എരിവ് കൂടിപ്പോകും. ഇതിപ്പോൾ ഇതെല്ലാം എല്ലാം പാകത്തിനാണല്ലോ. ഞാനെല്ലാം ടീസ്പൂൺ അളവിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇടുകയാണ്. ഇനി ഞാനിതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ലാസ്റ്റ് ആ പച്ച വെളിച്ചെണ്ണ ഒന്ന് കുഴിക്കുമ്പോൾ, നമ്മൾ പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുളിക്കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മല്ലിയിലയുടെ ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള സോയാ ചങ്ക്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പേർക്കൊക്കെ ഈ സോയ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം അതിനൊരു മണമൊക്കെ ഉണ്ട്. അത് നമ്മളിതുപോലെ ആദ്യം തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇടുന്നില്ലേ, അങ്ങനെ എന്തായാലും ഇട്ട് വെക്കണം. എന്നാലേ ഇത് നമുക്ക് കറി വെക്കുമ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുകയുള്ളൂ. അങ്ങനെ നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോഴേ ആ മണമൊക്കെ പോയി കിട്ടുകയുള്ളൂ. എന്നിട്ട് ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഏകദേശം ബീഫൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.